हाई एवरी वण अब नम्बे कालिकट यूनिवेर्सीटी बी कॉम बी बी ए तेर्ड सेमिले बेसिक न्यूमरिकल मेथड्सी रिविशन क्लास थ्री आनी प्रिविशन क्लास वण टू नाम ऑलरेडी अप्लोड बाकी तेर्ड सें बी कॉमी एल सब्जक्टे रिविशन क्लास ना इंपॉर्ट क्वस्टनस रिविशन क्लासी वीडियो नाम अप्लोड अब का या लिंक डिस्क्रिप्शन बॉक्सल कूड़ा प्ले लिस्ट चेक कटो अब निविशन क्लास अुसरी अब ई रिविशन क्लास सब्जक्ट पढ़ी कई 100% उपाने पासावान पटू ओके अब नम्बर कई रिविशन क्लास फस्ट चाप्टर अब नमक चाप्टर मेट्रिक्स चाप्टर ओके अब ई का इन नाम मेट्रिक्स ओके अब ईर रेक्टांगुलर शेपिल रोयम कोलम कूड़ी इन ना मेट्रिक्स अब मनस जस्ट रू मिनट अर्यों डीटेल पर प्रॉब्लम ओके अब इलाइट लेफ्टिलोट इन अब रोस ओके इन मोड़ी अडील की वरिद्ध नाम कोलम ओके क्लियर आयो अब नाम इन पर आद्य रो फस्ट रोन पर सेकंड रो ओके देन नाम इन नाम ताट कोलम अब इन नाम फस्ट कोलम फस्ट कोलम देन इदन पर सेकंड कोलम देन इदन पर थर्ड कोलम क्लियर आयो ओके अब इन वलतोट सॉरी लेफ्टिलोट ओके नोस देन मोड़ी ताड़ोट नोम ओके इन नमक पढ़ी नोने डोट्स ईक्वल टू एम डोट नोति नोम ईक्वल टू एन नाम डोट अब नमुकिंगे मेट्रिक्स नामोड़ि ऑर्डर पर ऑर्डर ऑफ द मेट्रिक्स एमस्ट ऑर्डर ऑर्डर ईक्वल टू योर इक्वेशन अम इंटू ए एम ए इंटू एन एलान इधाणी ऑर्डर पर ओके अब ई का मेट्रिक्स ऑर्डर नमुक नोक ऑर्डर नोकान आदमे रो नोक फस्ट रो सेकंड रो रु रो आम ईक्वल टू रीटी इंटू एन एत्र एन कोलम कोलमे वन टू थ्री मूं कोलम अब ऑर्डर पर टू इंटू थ्री आर मेट्रिक्स ऑर्डर ओके अब अद क्वस्टन वरा वाले इंपॉर्टेंट आई पढ़ी पोर्शन देन अड़े नोक नम्बर रोने नई डोट देर कोलती ना जे डोट देयरफॉर ए आई जे इन वाईकुम अदायर ई मेट्रिक्स ए मेट्रिक्स ईयद नंबर ई जे कोलती नंबर ओके अदान अब डोट इन नोड ए ई जे नामोड़ कंपिड़ा पर वण टू इन मेट्रिक्स नामोड ए वण टू कंपिड़ा पर ना ए टू अलवा नोक पन्ाते टेम ऐसा नोक अगे कंपिड़ेद ए वण टून पर आदमी वण डोटा जे डोटे कोलती अब अंत स्थान वण फस्ट रो ए फस्ट रो इेदा इधर फस्ट रो फस्ट रोले रेण कोलम फस्ट रोले रामाते कोलती एत्राण नंबर फस्ट रोयद रामाते कोलम ए वण टू इज ईक्वल टू ओपान आंसर ओके अब फस्ट रोए इतने मत न फस्ट रोएं अल रामाते कोलम ऐसा रामाते कोलती इन डोट ओके अब ओपान ए वण टू एत्र चोच्चा आंसर क्लियर आयो इन नामोड वीडूम पर A21 നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ 2 എന്ന് പറയുന്നത് റോ ആണ് രണ്ടാമത്തെ റോ എടുക്കുക രണ്ടാമത്തെ റോ എന്ന് പറയുന്നത് ഇത് ഇനി ഇതിലെ ഒന്നാമത്തെ കോളത്തിൽ രണ്ടാമത്തെ റോയിലെ ഒന്നാമത്തെ കോളം ഏതാണ് 1 ആണ് ആൻസർ അപ്പോൾ A21 is equal to 1 ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക അപ്പോൾ ഇതൊക്കെ ഇപ്പോ നമുക്ക് ഒരു മാട്രിക്സ് ഇങ്ങനെ തന്നിട്ട് നമ്മളോട് A12 എത്രയാണ് കണ്ടുപിടിക്കാൻ പറയും അല്ലെങ്കിൽ A21 എത്രയാണ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക ഓക്കേ
അടുത്ത് ഇതിൽ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മെട്രിക്സിലെ ഓരോ നമ്പേഴ്സില്ല, അതിന് നമ്മൾ എലമെൻറ്റ്സ് എന്നാണ് പറയുക. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ എക്സാമ്പിൾ പോലെ ഇങ്ങനെ കൊടുത്തേക്കുന്നുണ്ട്. A11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളം, ഇവിടെ ഏതാണോ കിടക്കുന്നത് അതിനെയാണ് A11 എന്ന് ഉദ്ദേശിക്കുന്നത്. A12 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം. A13 ഫസ്റ്റ് റോയിലെ തേർഡ് കോളം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് റോയില് ഫസ്റ്റ് കോളം. A22 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയില് സെക്കൻഡ് കോളം. A23 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയില് തേർഡ് കോളം. അങ്ങനെ പോവും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ A31 കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 31-ാമത്തെ ടേം പോയല്ല കണ്ടുപിടിക്കേണ്ടത്, തേർഡ് റോയില് ഫസ്റ്റ് കോളമാണ്. അതായത് ഫസ്റ്റ് കിടക്കുന്ന ഈ നമ്പർ റോയ് എന്നും ഇത് ഈ രണ്ടാമത് കിടക്കുന്ന നമ്പർ കോളമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇനി അടുത്ത പഠിക്കേണ്ടതാണ് ടൈപ്സ് ഓഫ് മെട്രിക്സ്. പല മെട്രിക്സുകളുണ്ട്, പല ടൈപ്പുകൾ, അതെല്ലാം എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ഇതിലേതെങ്കിലും 1-2 ടൂ മാർക്കായിട്ട് ചിലപ്പോൾ തിയറി ക്വസ്റ്റ്യൻ വരാം, എന്താണ് റോ മെട്രിക്സ് അല്ലെങ്കിൽ എന്താണ് കോളം മെട്രിക്സ് അങ്ങനെയും വരാം. അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും മെട്രിക്സ് വന്നിട്ട് അതിൻ്റെ പ്രോബ്ലം ക്വസ്റ്റ്യൻ പോലേക്കും വരാം. അപ്പോൾ അതുകൊണ്ട് എല്ലാ മെട്രിക്സും എന്താണെന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ അതിൽ ഫസ്റ്റ് നോക്കേണ്ടത് റോ മെട്രിക്സ് എന്താണ്. A matrix which has only one row is called a row matrix. ഒരു മെട്രിക്സിനെ ഒരു റോ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെയാണ് റോ മെട്രിക്സ് എന്ന് പറയുക. കോളം എത്ര എണ്ണം വേണമെങ്കിലും ആവാം, പക്ഷെ റോ ഒരെണ്ണം ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റോ മെട്രിക്സ് എന്നാണ് പറയുക. ഇവിടെ കണ്ട, ഇവിടെ എത്ര റോ ഉണ്ട്, ആകെ ഒരു റോ ഉള്ളൂ. ഇവിടെ എത്ര റോ ഉണ്ട്, ആകെ ഒരു റോ ഉള്ളൂ. കോളം എത്ര എണ്ണം വേണമെങ്കിലും ആവാം, ഇവിടെ 1-2 കോളം ഉണ്ട്, ഇവിടെ 1-2-3-4 കോളം ഉണ്ട്. കോളം എത്ര എണ്ണം വേണമെങ്കിലും ആവാം, റോ ഒരെണ്ണം ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റോ മെട്രിക്സ് എന്ന് പറയുന്നത്. ഞാൻ അടുത്ത് കോളം മെട്രിക്സ്. എ മെട്രിക്സ് വിച്ച് ഹാസ് ഓൺലി വൺ കോളം, അതായത് ഒരു മെട്രിക്സിലെ ഒരു കോളം മാത്രം ഉള്ളൂന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോളം മെട്രിക്സ് എന്ന് പറയാം. കണ്ടില്ലേ, ഇപ്പം ഇവിടെ ഇങ്ങനെ രണ്ട് മെട്രിക്സ് വന്നിട്ടുണ്ട്, അതിൽ കോളം എത്ര എണ്ണുണ്ട്, ഒരു കോളം ഉള്ളു. ഇവിടെ ഈ മെട്രിക്സിലും ഒരു കോളമുള്ളു, പക്ഷേ റോ എന്ന് പറഞ്ഞാൽ 1-2 ഈ മെട്രിക്സിലുണ്ട്, ഇവിടെ 1-3 ഉണ്ട്. റോ എത്ര എണ്ണം വേണമെങ്കിലും ആവും, പക്ഷേ കോളം ഒരെണ്ണം ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കോളം മെട്രിക്സ് എന്നാണ് പറയുക. ദെൻ അടുത്ത സീറോ മെട്രിക്സ് ഓർ നൾ മെട്രിക്സ്. സീറോ മെട്രിക്സ് ഓർ നൾ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എവറി എലമെൻറ്റ് ഓഫ് M(n) മെട്രിക്സ് ഈസ് സീറോ, അതായത് ഒരു മെട്രിക്സിലെ എല്ലാ എലമെൻറ്റുകളും സീറോ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സീറോ മെട്രിക്സ് ഓർ നൾ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചിലപ്പോൾ നമ്മളോട് സീറോ മെട്രിക്സിൻ്റെ ഓർഡർ എഴുതാൻ ചിലപ്പോൾ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിക്കാം. നിങ്ങൾ ചിലപ്പോൾ 0 × 0 എന്ന് ഓർഡർ എഴുതി വയ്ക്കും. അങ്ങനെയല്ല വരേണ്ടത്, ഓർഡർ എങ്ങനെ വേണമെങ്കിലും ആവാം, പക്ഷേ അതിലത്തെ എലമെൻസുകളൊക്കെ സീറോ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം റോ എത്തറിനുണ്ട് നോക്കുക, 1-2 റോ ഉണ്ട്. കോളം എത്ര എണ്ണം നോക്കുക, 1-2. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2×2 ആണ്. പക്ഷേ അതിലത്തെ എലമെൻസ് ഒക്കെ സീറോ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ സീറോ മെട്രിക്സ് ഓർ നൾ മെട്രിക്സ് എന്ന് പറയും. ദെൻ അടുത്ത് സ്ക്വയർ മെട്രിക്സ് ആൻഡ് റെക്ടാങ്കുലർ മെട്രിക്സ്. അതായത് ഇഫ് ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഇൻ എ മെട്രിക്സ് ആർ സെയിം, സച്ച് മെട്രിക്സ് ഈസ് കോൾഡ് എ സ്ക്വയർ മെട്രിക്സ്. ഒരു മെട്രിക്സിലെ റോൻ്റെ നമ്പറും കോളത്തിൻ്റെ നമ്പറും സെയിം ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുക. എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ഇങ്ങനെ ഒരു മെട്രിക്സ് തന്നിട്ട് അതിലെ റോൻ്റെ എണ്ണം നോക്കുക, 1-2 റോ ഉണ്ട് ഇവിടെ, 1-2 കോളമും 2 എണ്ണം. അപ്പോൾ റോൻ്റെ നമ്പറും റോ എത്ര എണ്ണുണ്ടോ അല്ലെങ്കിൽ കോള എത്ര എണ്ണുണ്ടോ അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ, റോൻ്റെ നമ്പറും കോളത്തിൻ്റെ നമ്പറും ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിനെ സ്ക്വയർ മെട്രിക്സ് എന്ന് വിളിക്കും. ഇപ്പോൾ ഇവിടെ നോക്കുക, 1-3 റോ ഉണ്ട്, 1-3 കോളുണ്ട്. അപ്പോൾ ഇതിനെയും നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്നാണ് വിളിക്കുക. ഇനി ചിലപ്പോൾ ഇവിടെ ഒരു കോളം കൂടി ഇവിടെ തന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ 1-2-3 റോ, ദെൻ 1-2-3-4 കോളം കൂടിയും തന്നെങ്കിൽ, അങ്ങനെ റോയും കോളത്തിൻ്റെ നമ്പർ ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ റോൻ്റെ നമ്പറും കോളത്തിൻ്റെ നമ്പറും ഈക്വൽ ആയാൽ സ്ക്വയർ മെട്രിക്സ്, ദെൻ ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ റെക്ടാങ്കുലർ മെട്രിക്സ്. ദെൻ അടുത്തത് യൂണിറ്റ് മെട്രിക്സ് ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ ഡയഗണൽ, അതായത് പ്രിൻസിപ്പൽ ഡയഗണൽസ് സീറോ ആയിക്കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ യൂണിറ്റ് മെട്രിക്സ് ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് വിളിക്കുക. ഇനി പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ ഡയഗണൽ എന്ന് പറയുക. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു മെട്രിക്സ് ആണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഡയഗണൽ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഡയഗണലിൻ്റെ നമ്പറൊക്കെ 1 ആയിരിക്കും, ബാക്കിയുള്ളതൊക്കെ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഡയഗണൽ നമ്പർ എന്ന് പറയുന്നത്
സോറി. അപ്പം ഡയഗണൽ എന്ന് പറയുന്നത് വൺ ആയിരിക്കും, ബാക്കിയുള്ള നമ്പർ എന്ത് വേണമെങ്കിലും ആവാന്നല്ല, ബാക്കിയുള്ളതൊക്കെ സീറോ ആണെങ്കിൽ, അതായത് സീറോ ആയിരിക്കും ഡയഗണൽ ഫുള്ള് വണ്ണും ബാക്കിയുള്ളതൊക്കെ സീറോ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിറ്റ് മെട്രിക്സ് ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുക. വേറെ ഒരു നമ്പർ ഇതിൻ്റെ ഉള്ളിൽ വരില്ല. ഡയഗണൽ ഫുള്ള് സീറോ വണ്ണും ബാക്കിയുള്ളതൊക്കെ സീറോ ആവും. അങ്ങനെയുള്ളതിനെ യൂണിറ്റ് മെട്രിക്സ് ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയും. ദെൻ അടുത്ത ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് എവറി നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ഈസ് സീറോ. അതായത് ഒരു മെട്രിക്സിൻ്റെ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് സീറോ ആയിരിക്കും. ആ മെട്രിക്സ് എന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ഇപ്പോൾ വേണ്ട ഈ ഒരു സ്ക്വയർ മെട്രിക്സ്, കാരണം സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാൻ കാരണം 1, 2, 3 റോ ഉണ്ട്, 3 കോൾ ഉണ്ട്, അതുകൊണ്ട് ഇതൊരു സ്ക്വയർ മെട്രിക്സ്. ഇതിൻ്റെ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ഒക്കെ സീറോ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡയഗണൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനെയാണ് നമ്മൾ ഡയഗണൽ എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ ഡയഗണല് എന്ത് വേണമെങ്കിലും ആവാം, പക്ഷെ ബാക്കിയുള്ള നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ഒക്കെ സീറോ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് സ്കാലാർ മെട്രിക്സ്. എ ഡയഗണൽ മെട്രിക്സ് ഹോസ് ലീഡിംഗ് ഡയഗണൽ എലമെൻറ്റ്സ് ആർ ഓൾ ഈക്വൽ ഈസ് കോൾഡ് എ സ്കാലാർ മെട്രിക്സ്. അതായത് ഒരു മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് ഒക്കെ സെയിം ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്കാലാർ മെട്രിക്സ് എന്ന് വിളിക്കുക. പക്ഷേ യൂണിറ്റ് മെട്രിക്സിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞ ഡയഗണൽ എലമെൻറ്റ്സ് വൺ ആവണം, ബാക്കിയുള്ളതൊക്കെ സീറോ ആവണം. ഇവിടെ നമ്മൾ പറഞ്ഞത് ഡയഗണൽ എലമെൻറ്റ്സ് എന്ത് വേണമെങ്കിലും ആവാം, പക്ഷേ ബാക്കിയുള്ള നോൺ ഡയഗണൽ എലമെൻറ്റ്സ് സീറോ ആവണം. ഇവിടെയെന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെൻറ്റ്സ് സെയിം നമ്പർ ആവണം, അത് ഏത് വേണമെങ്കിലും ആവാം. നേരത്തേത് പോലെ വൺ ആവണം എന്നില്ല, ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് സെയിം ആണെങ്കിൽ, കണ്ട ഇവിടെയും കണ്ടില്ലേ ഡയഗണൽ എലമെൻറ്റ്സ് സെയിം ആണ്, ഡയഗണൽ എലമെൻറ്റ്സ് സെയിം ആണെങ്കിൽ ആ ഒരു മെട്രിക്സിനെയാണ് നമ്മൾ സ്കാലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്താണെന്നാണ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗണൽ, ഡയഗണൽ എന്ന് പറയുമ്പോൾ ഏതാ വരിക, ഈ ഡയഗണലിൻ്റെ താഴെയുള്ളതൊക്കെ സീറോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ താഴെയുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ഇതിൽ ഡയഗണൽ 5 5 താഴെയുള്ളതൊക്കെ സീറോ ആയിരിക്കും. ഇവിടുത്തെ 8 8 താഴെയുള്ളത് സീറോ, പിന്നെ 7 താഴേക്കൊന്നും വരുന്നില്ല. അപ്പോൾ ആ ഒരു ഡയഗണൽ മെട്രിക്സിൻ്റെ താഴെയുള്ളത് സീറോ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലുള്ളത് എന്ത് വേണമെങ്കിലും ആവാം, പക്ഷെ താഴെയുള്ളതൊക്കെ സീറോ ആയിരിക്കും. അങ്ങനെയുള്ളതിനെ നമ്മൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയും. ദെൻ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെട്രിക്സിൻ്റെ ഡയഗണലില്ലേ, ഇതാണ് ഡയഗണൽ വരിക. ഈ ഡയഗണലിൻ്റെ മുകളിലുള്ളതൊക്കെ സീറോ ആയിരിക്കും. അടിയിൽ എന്ത് വേണമെങ്കിലും ആവാം, മുകളിലുള്ളതൊക്കെ സീറോ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുക. അപ്പോൾ ഒരു ഒരു ഡയഗണലിൻ്റെ താഴെയുള്ളതൊക്കെ സീറോ ആണെങ്കിൽ അത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. ഒരു ഡയഗണലിൻ്റെ മുകളിലുള്ളതൊക്കെ സീറോ ആണെങ്കിൽ, ഇപ്പം 3 മുകളിലൊക്കെ ഒന്നുമില്ല, 8 മുകളിൽ കണ്ട സീറോ ആയി, 7 മുകളിൽ അതും സീറോ ആയി. അപ്പോൾ ഒരു ഡയഗണലിൻ്റെ മുകളിലുള്ളതൊക്കെ സീറോ ആണെങ്കിൽ അതിനെ നമ്മൾ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, ദെൻ സബ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ദ മെട്രിക്സ് ഒബ്ടെയിൻഡ് ബൈ ഡിലീറ്റിംഗ് വൺ ഓർ മോർ റോസ് ഓർ കോളം ഓർ ബോത്ത് ഓഫ് എ മെട്രിക്സ്. അതായത് ഒരു മെട്രിക്സിൻ്റെ ഒരു റോ അല്ലെങ്കിൽ ഒരു കോളം അല്ലെങ്കിൽ ഒരു റോയും ഒരു കോളവും ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ വേറെ പുതിയ മെട്രിക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സബ് മെട്രിക്സ് എന്ന് പറയാം. ഇപ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സ് വന്നിട്ടുണ്ട്, ഇതിൽ നിന്ന് നമ്മൾ സെക്കൻഡ് റോ ഡിലീറ്റ് ചെയ്യാണ്, സെക്കൻഡ് കോളമും ഡിലീറ്റ് ചെയ്യാണ്. സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ ഏതാ, ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ. അപ്പോൾ സെക്കൻഡ് റോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ദെൻ സെക്കൻഡ് കോളം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഫസ്റ്റില് ഏത് റോ, സെക്കൻഡ് റോ തന്നെ വരണമെന്നില്ല, അവർ പറയുന്ന ആ ഒരു കോളം ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർ പറയുന്ന റോ ഡിലീറ്റ് ചെയ്യാം, സെക്കൻഡ് കോളം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇത് 1 കോളം, 2 കോളം, ഇതും നമ്മൾ ഡിലീറ്റ് ചെയ്തു. ബാക്കിയുള്ളത് വെച്ച് നമ്മൾ പുതിയൊരു മെട്രിക്സ് ഉണ്ടാക്കുക. കണ്ട ബാക്കിയുള്ളത് വെച്ച് 1, 5, 5, 7 നമ്മൾ പുതിയൊരു മെട്രിക്സ് ഉണ്ടാക്കി, അതിനെയാണ് നമ്മൾ സബ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് ഈക്വൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു മെട്രിക്സ് ഈക്വൽ മെട്രിക്സ് ആണെങ്കിൽ താഴെ പറയുന്ന 2 കണ്ടീഷനുകൾ സാറ്റിസ്ഫൈ ചെയ്യണം. 1 കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. ഓർഡർ സെയിം എന്ന് പറഞ്ഞാൽ കോളത്തിൻ്റെ നമ്പറും റോയുടെ നമ്പറും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ദെൻ 2 കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതിലത്തെ എല്ലാ എലമെൻസുകളും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 റോ 2 കോളം, 2x2 ആണ് ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇതിൻ്റെ എത്രയാണ്, 2x2 ആണ്. അപ്പോൾ അതിൻ്റെ ഓർഡർ സെയിം ആയി. ഇനി എല്ലാ എലമെൻറ്റുകളും ഇവിടെ 2 ആണ്, ഇവിടെ 2, ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 6,
ഇവിടെ സിക്സ്, ഇവിടെ വൺ, ഇവിടെ വൺ. അപ്പം അതിൻ്റെ എല്ലാ എലമെൻറ്റും സീറോ ആയി. അങ്ങനെയുള്ള രണ്ട് മെട്രിക്സുകളെയാണ് ഈക്വൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ദെൻ അടുത്ത ദെൻ നെക്സ്റ്റ് വരുന്നത് ഐഡംപോട്ടൻ്റ് മെട്രിക്സ്. ഐഡംപോട്ടൻ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. അതായത് ഒരു മെട്രിക്സ്, ഇപ്പം നമുക്കൊരു മെട്രിക്സ് ഞാനിതാം 2, 3, 1, 5 ഇങ്ങനെ ഒരു മെട്രിക്സ് എഴുതി. ഇനി അതിൻ്റെ ഐഡംപോട്ടൻ്റ് മെട്രിക്സ് ആണെന്ന് പറയണമെങ്കിൽ വേറൊരു മെട്രിക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ ആയിരിക്കും. അതായത് 4, 9, 1, 25. അപ്പോൾ ഈ രണ്ട് മെട്രിക്സിനെ നമുക്ക് ഐഡംപോട്ടൻ്റ് മെട്രിക്സ് എന്ന് പറയും. കാരണം ഈ ഒരു എ മെട്രിക്സിൻ്റെ സ്ക്വയറാണ് ഈ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, 2 × 2 = 4, 3 × 3 = 9, 1 × 1 = 1, 5 × 5 = 25. അപ്പം ഇതിനെയാണ് നമ്മൾ ഐഡംപോട്ടൻ്റ് മെട്രിക്സ് എന്ന് പറയാം. അപ്പോൾ ഇതെന്തായാലും മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് ഈ എല്ലാ ടൈപ്പ് മെട്രിക്സുകളും എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് ആ ചാപ്റ്ററിലെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യനുകളൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. പല ടൈപ്പുകളുണ്ട്, അതൊക്കെ ഞാൻ ഏകദേശം ഓരോന്ന് വെച്ചിട്ട് എല്ലാ മോഡലിൻ്റെയും ഓരോ ടൈപ്പുകൾ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം അതിലിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ഇഫ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് വേറൊരു മെട്രിക്സ്, ഈ മെട്രിക്സും ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈക്വലാന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് ഈക്വൽ മെട്രിക്സ് ആണെന്ന്. ഈക്വൽ മെട്രിക്സ് ആകുമ്പോൾ അതിൻ്റെ ഓർഡറും സെയിം ആയിരിക്കും, അതിലത്തെ എല്ലാ എലമെൻസുകളും സെയിം ആയിരിക്കും. അപ്പോൾ ഓർഡർ സെയിം ആണ്, 3 കോളം 1, 2, 3 റോയുണ്ട്, 3 കോളം ഇവിടെ, ഇവിടെയും 1, 2, 3 റോയും 3 കോളമും. അപ്പോൾ ഓർഡറും സെയിം ആയി, അപ്പോൾ അതിൻ്റെ എലമെൻസും സെയിം ആയിരിക്കും. അതായത് ഈ x+3 = 0 ആയിരിക്കും, z+4 = 6 ആയിരിക്കും, ഇത് ഈക്വൽ ടു ഇതായിരിക്കും. അപ്പോൾ എല്ലാ എലമെൻറ്റുകളും കറക്റ്റ് ഈക്വലും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ബി സി എക്സ് വൈ ആൻഡ് സെഡ്. ഇതിൻ്റെ ഒക്കെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം ഈ x+3 = 0 ആയിരിക്കും എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇത് x+3 = 0 എന്ന് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമുക്ക് ആദ്യം എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് നമുക്ക് ഫസ്റ്റ് നോക്കാം, x+3 = 0 എന്ന് നമ്മൾ ചെയ്തു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ x = ഈ സീറോൻ്റെ അടുത്തേക്ക് ഈ +3 = 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ -3 ആയിരിക്കും. അപ്പോൾ x = -3 എന്ന് നമുക്ക് വാല്യൂ കിട്ടി. ദെൻ ക്വസ്റ്റ്യനിൽ അടുത്ത് പറഞ്ഞിട്ടുണ്ട് z+4 = 6 എന്ന്. അപ്പം നമുക്ക് z+4 = 6 എന്ന് പറയുമ്പോൾ നമുക്ക് സെഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ. അപ്പം നമുക്ക് എഴുതാം z+4 = 6. അപ്പോൾ z = ആ 6 അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ഈ +4 അപ്പുറത്തേക്ക് പോകുമ്പോൾ -4, 6 - 4 എന്ന് പറയുന്നത് 2 ആണ് കിട്ടി. ഓക്കെ, അപ്പോൾ സെഡിൻ്റെ വാല്യൂ കിട്ടി. ദെൻ അടുത്തത് 2y - 7 = 3y - 2 അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം, 2y - 7 = 3y - 2. അപ്പോൾ നമുക്ക് വൈകളെ ഒരുമിച്ചാക്കണം. അപ്പോൾ 2y-ൻ്റെ അടുത്തേക്ക് ഈ 3y-നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ 2y ഇവിടെ പ്ലസ് ആയിരുന്നു, അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -3y ആയി. ഇസ് ഈക്വൽ ടു ആ -2 അങ്ങനെ തന്നെ ഇട്ടു. ഈ -7 = 2-ൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ +7 ആയി. അപ്പോൾ 2y - 3y എന്ന് പറയുമ്പോൾ എത്രയാണ്, -y ഇസ് ഈക്വൽ ടു -2 + 7 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ നമുക്ക് -y എന്നുള്ളത് 5 ആണ് കിട്ടി. അപ്പോൾ y കാണാനായിട്ട് ഈ മൈനസ് അപ്പുറത്തേക്ക് കൊണ്ടിടുക, y = -5. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി, വൈൻ്റെ വാല്യൂ കിട്ടി, സെഡിൻ്റെ വാല്യൂ കിട്ടി. ഇനി എ ബി സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ദെൻ അടുത്ത് -6 എന്ന് പറയുന്നത് -6 ആണ്, അതിൽ നമുക്കൊന്നും കണ്ടുപിടിക്കാനില്ല. a - 1 = -3. അപ്പോൾ നമുക്ക് അതിന്ന് എ കിട്ടൂ അല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത് എഴുതാം a - 1 = -3 എന്ന് എഴുതാം. അപ്പോൾ a = -3 അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ഈ -1 = 2-ൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ +1 ആയി. -3 + 1 എന്ന് പറഞ്ഞാൽ എത്രയാ, -2. അപ്പോൾ a = -2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എയുടെയും വാല്യൂ നമുക്ക് കിട്ടി. ദെൻ അടുത്തത് നോക്കാം, 0 = 2c + 2. അപ്പോൾ 2c + 2 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് സിയുടെ വാല്യൂ ആയിരുന്നു കണ്ടുപിടിക്കാം. അപ്പോൾ 0 = 2c + 2. 0 എന്ന് പറയുന്നത് വാല്യൂ ഇല്ലാത്തതാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ 2c ഇല്ലേ, ആ 2c-നെ 0 എന്ന് പറയേണ്ട ആവശ്യമില്ല, 2c-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ പ്ലസ്
ടു സി ആയിരുന്നത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ടു സി സി ഈക്വൽ ടു ആ ടു അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ദെൻ സി കണ്ടുപിടിക്കാൻ വേണ്ടി സി തന്നെ എടുത്ത് എഴുതുക, ഈ ടു ഇങ്ങോട്ട് ഇറക്കി എഴുതി. ഇവിടെ ടു ഇൻറ്റു സി ആയിരുന്നു, അത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡായി, മൈനസ് ടു ഡിവൈഡായി പോയി. അപ്പോൾ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് ടു ഡിവൈഡഡ് ബൈ മൈനസ് ടു എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് വൺ. അപ്പം നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടി? സിയുടെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് വണ്ണും കിട്ടി. അപ്പം നമുക്ക് സിയുടെയും കിട്ടി. ദെൻ അടുത്ത് ബി മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു ടു ബി പ്ലസ് ഫോർ. അത് നമുക്ക് ബിയുടെ വാല്യൂ എന്ന് കണ്ടുപിടിക്കാം. ബി മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു ടു ബി പ്ലസ് ഫോർ. അപ്പം നമ്മൾ ബിയുടെ അടുത്തേക്ക് ഈ ബീനെയും കൊണ്ടുവരും. അപ്പം ഇവിടെ പ്ലസ് ടു ബി ആയിരുന്നത് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ടു ബി ആയി. ഇസ് ഈക്വൽ ടു ആ ഫോർ അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ഇവിടെ മൈനസ് ത്രീ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ത്രീ ആയി. അപ്പം ബി മൈനസ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? മൈനസ് ബി ഇസ് ഈക്വൽ ടു ഫോർ പ്ലസ് ത്രീ എന്ന് പറഞ്ഞാൽ സെവൻ. ദെൻ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ മൈനസ് ബി ആണ്. അപ്പോൾ ആ ബി എടുത്ത് എഴുതി, സെവൻ എടുത്ത് എഴുതി, ഈ മൈനസ് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ബി ഇസ് ഈക്വൽ ടു മൈനസ് സെവൻ എന്ന് നമുക്ക് വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ കിട്ടി, ബിയുടെ വാല്യൂ കിട്ടി, സി കിട്ടി, എക്സ് വൈ സെഡ് ഇതൊക്കെയും കിട്ടി. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്നത് എത്ര കിട്ടി വാല്യൂ? എ ഇസ് ഈക്വൽ ടു മൈനസ് ടു എന്ന് കിട്ടി. ദെൻ ബി ഇസ് ഈക്വൽ ടു മൈനസ് സെവൻ എന്ന് കിട്ടി. സി ഇസ് ഈക്വൽ ടു മൈനസ് വൺ എന്ന് കിട്ടി. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ എന്ന് കിട്ടി. വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഫൈവ് എന്ന് കിട്ടി. സെഡ് ഇസ് ഈക്വൽ ടു ടു എന്നും കിട്ടി. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള എല്ലാ വാല്യൂകളും നമ്മൾ കണ്ടുപിടിച്ചു. അവർ എ ബി സി എക്സ് വൈ സെഡ് ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞ എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം ഈക്വൽ മെട്രിക്സ് ആകുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഓർഡറും സെയിം ആയിരിക്കും, എലമെൻറ്റും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള എ ബി സി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ദെൻ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ അടുത്ത് പഠിക്കേണ്ട അല്ലെങ്കിൽ അടുത്തത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് എ പ്ലസ് ബി. ഒന്നെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരിക, രണ്ട് മെട്രിക്സ് തന്നിട്ട് എ പ്ലസ് ബി കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ ഈ രണ്ട് മെട്രിക്സിൻ്റെ സമ്മ് കാണാൻ പറയും, അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ പറയും. അഡീഷൻ ഓഫ് മെട്രിക്സ് എ പ്ലസ് ബി, അങ്ങനെ സമ്മ് ആഡ് അല്ലെങ്കിൽ എ പ്ലസ് ബി അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മെട്രിക്സും തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഫൈവ് മാർക്കായിട്ടോ അല്ലെങ്കിൽ ടു മാർക്കൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എ പ്ലസ് ബി. അത് നമ്മൾ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു മെട്രിക്സിൻ്റെ അത് വരച്ചു. അപ്പോൾ എട്ടിൻ്റെ നേരെ കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുന്ന എത്രയാണ്? വൺ. അപ്പോൾ എട്ട് പ്ലസ് ഒന്ന് ഒമ്പത്, ഒന്ന് പ്ലസ് പതിനൊന്ന് പന്ത്രണ്ട്, അഞ്ച് പ്ലസ് ആറ് പതിനൊന്ന്, മൂന്ന് പ്ലസ് മൂന്ന് ഒമ്പത് സോറി ആറ്, രണ്ട് പ്ലസ് രണ്ട് നാല്, സീറോ പ്ലസ് രണ്ട് രണ്ട്, അഞ്ച് പ്ലസ് നാല് ഒമ്പത്, ഒമ്പത് പ്ലസ് പത്തൊമ്പത് ഇരുപത്തി എട്ട്, ഏഴ് പ്ലസ് പൂജ്യം ഏഴ്. അപ്പം ഇങ്ങനെയാണ് രണ്ട് മെട്രിക്സ് എ പ്ലസ് ബി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ സമ്മ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു പഠിക്കുക. ഇത് നമുക്ക് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതുപോലെ ചിലപ്പോൾ മെട്രിക്സിൽ ചിലപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് വരും. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ അറിയാമല്ലോ. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് വന്നാലും വേറെ ഒരു കൺഫ്യൂഷനും ഇല്ല, രണ്ട് മെട്രിക്സും തമ്മിൽ ജസ്റ്റ് ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദെൻ അടുത്തത് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളോട്, നേരത്തെ നമ്മൾ എ പ്ലസ് ബി ആയിരുന്നു കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇപ്പം ഇനി നമുക്ക് രണ്ട് മെട്രിക്സ് തന്നിട്ട് എ മൈനസ് ബി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ലെസ് ചെയ്യാം. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് എഴുതുക. എ മൈനസ് ബി ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എ പ്ലസ് ബി ആണെങ്കിൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഞാൻ മെട്രിക്സ് വരച്ചു. അപ്പോൾ എൺപത്തൊന്ന് മൈനസ് പതിമൂന്ന്, എൺപത്തൊന്ന് മൈനസ് പതിമൂന്ന് അറുപത്തി എട്ട്. ദെൻ പതിനെട്ട് മൈനസ് പതിനൊന്ന്, പതിനെട്ട് മൈനസ് പതിനൊന്ന് ഏഴ്. ദെൻ പതിനഞ്ച് മൈനസ് പതിനാറ് മൈനസ് ഒന്ന്, മുപ്പത്തിരണ്ട് മൈനസ് മുപ്പത്തൊന്ന് ഒന്ന്. ദെൻ ഇരുപത്തിരണ്ട് മൈനസ് ഇരുപത്തൊമ്പത് മൈനസ് ഏഴ്. ദെൻ ഇരുപത് മൈനസ് ഇരുപത്തിരണ്ട് മൈനസ് രണ്ട്. അമ്പത്തിനാല് മൈനസ് നാൽപ്പത്തൊന്ന്, അമ്പത്തിനാല് മൈനസ് നാൽപ്പത്തൊന്ന് പതിമൂന്ന്. പത്തൊമ്പത് മൈനസ് മുപ്പത്തൊമ്പത് മൈനസ് ഇരുപത്. പന്ത്രണ്ട് മൈനസ് എൺപത് മൈനസ് അറുപത്തി എട്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് എ മൈനസ് ബി കാണാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത്. അപ്പം ഇതും നോക്കി വെക്കുക. ദെൻ അടുത്തത് വരുന്ന എക്സാമിന് വരാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ഹാഫ് ഓഫ് എ. നമുക്ക് ഈ എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്, എന്നിട്ട് നമ്മളോട് ഹാഫ് ഓഫ് എ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഹാഫ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഹാഫ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? ഹാഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു ഹാഫ് എന്ന് പറഞ്ഞാൽ ഈ എയുടെ ഹാഫ്.
എയുടെ ഹാഫ് എന്ന് പറയുമ്പോൾ നാലിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ രണ്ട്, ഒന്നിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 0.5, അഞ്ചിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 2.5, ഏഴിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 3.5, ടൂവിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 1, സെവൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 3.5. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ഇനി ചിലപ്പോൾ നമുക്ക് ഫൈൻഡ് 2a എന്ന് കാണിക്കും. ഇങ്ങനെ ഒരു മെട്രിക്സ് വന്നിട്ട് നമ്മളോട് ഫൈൻഡ് 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ എലമെൻറ്റുകളെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 2 × 4 അപ്പോൾ ഇവിടെ 8 വരും, 2 × 1 2 വരും, 2 × 5 10 വരും, അല്ലെങ്കിൽ ഇപ്പോൾ 3a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എലമെൻറ്റുകളെയും 3 കൊണ്ട് ചെയ്യാം. അങ്ങനെയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ വന്നാൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇനിയല്ല നമുക്ക് ഫൈൻഡ് -3 എന്നാവും പറയാം. -3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എല്ലാ എലമെൻറ്റിനെയും -3 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് 4a - 3c എന്ന് പറഞ്ഞിട്ടുണ്ട്. എയുടെ മെട്രിക്സും തന്നിട്ട് സിയുടെ മെട്രിക്സും തന്നിട്ട് എന്നിട്ട് നമ്മളോട് 4a - 3c കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4a - 3c കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം 4a കിട്ടണം, പിന്നെ 3c കിട്ടണം, എന്നിട്ട് വേണം ആ രണ്ട് മെട്രിക്സ് തമ്മിൽ ലെസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? 4a കണ്ടുപിടിക്കാം. 4a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയുടെ മെട്രിക്സിനെ എല്ലാ എലമെൻറ്റിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ -4 × -5 എന്ന് പറയുമ്പോൾ നമുക്ക് -20 കിട്ടും. ഓക്കെ, അപ്പോൾ 4 × -5 എന്ന് പറയുമ്പോൾ -20 കിട്ടും. ദെൻ 4 × 2 എന്ന് പറയുമ്പോൾ നമുക്ക് 8 കിട്ടും. 4 × 0 0, 4 × 7 28, 4 × -3 -12, 4 × 4 16, 4 × -1 -4, 4 × 3 12, 4 × 2 8. അപ്പം നമുക്ക് 4a കിട്ടി അല്ലേ. അപ്പം നമുക്ക് 4a കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 3c കണ്ടുപിടിക്കണം. 3c കാണാനായിട്ട് ഈ സിയുടെ മെട്രിസസിനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് നമുക്ക് 3c = ഇതിൻ്റെ എല്ലാ എലമെൻറ്റിനും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 0 0, 3 × -1 -3, 3 × 8 24, 3 × 6 18, 3 × -4 42, ദെൻ 3 × 2 6, 3 × 9 27, 3 × 5 15, 3 × 1 3. അപ്പോൾ നമുക്ക് 3c കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 4a - 3c. ഇതെന്ന് പറയുന്നത് 4a, ഈ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 3c. ഈ മെട്രിക്സിന് ഈ മെട്രിക്സ് ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 4a - 3c = -20 - 0 എന്ന് പറഞ്ഞാൽ എത്രയാ? -20. 8 - -3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസും മൈനസും കൂടുമ്പോൾ അത് പ്ലസ് ആവും. അപ്പോൾ 11 കിട്ടും. ദെൻ 0 - 24, -24. 28 - 18 എന്ന് പറഞ്ഞാൽ 10 കിട്ടും. -12 - -42 എന്ന് പറയുമ്പോൾ -12 + 42 ആവും. അപ്പോൾ നമുക്ക് 30 കിട്ടി. ദെൻ 16 - 6 ചെയ്യുമ്പോൾ 10 കിട്ടി. ദെൻ -4 - 27 ചെയ്യുമ്പോൾ -31 കിട്ടി. 12 - 15 ചെയ്യുമ്പോൾ -3. 18 - 3 ചെയ്യുമ്പോൾ 5 കിട്ടി. അപ്പോൾ നമുക്ക് 4a - 3 കണ്ടുപിടിക്കാൻ പറഞ്ഞു, നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ അടുത്ത വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ എ മെട്രിക്സും ബി മെട്രിക്സും തന്നു കഴിഞ്ഞിട്ട് നമ്മളോട് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a × b കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ നമ്മൾ നേരത്തെ ആഡും മൈനസും ആയിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ മെട്രിക്സുകൾ തമ്മിൽ അതിൻ്റെ എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ലെസ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയല്ല ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ ഈ ആദ്യം ഈ ഒരു റോനെ എല്ലാ കോളമിലത്തെ എല്ലാ എലമെൻറ്റ്സും വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ ഈ റോനെ എല്ലാ കോളമുകളും വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ ഈ റോനെ എല്ലാ കോളംസും വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ ഒരു റോ എടുക്കാം. ഈ റോനെ ഇതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -2 × 5 പ്ലസ് -3 × 8 പ്ലസ് 1 × -4. ഓക്കെ, അപ്പോൾ അതാണ് ഈ കിട്ടിയത്. അപ്പോൾ ഇത് നമുക്ക് കിട്ടി. ദെൻ അടുത്ത് എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ ഈ റോനെ തന്നെ ഈ അടുത്ത കോളം -2 × 6 പ്ലസ് -3 × 9 പ്ലസ് 1 × 10. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതും കിട്ടി. ദെൻ നമ്മൾ ഈ ഒരു റോനെ ലാസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -2 × 7 പ്ലസ് -3 × -3 പ്ലസ് 1 × 1. ഓക്കെ, അപ്പോൾ നമുക്ക് അതും കിട്ടി. ദെൻ അടുത്തത്
ഈ രണ്ടാമത്തെ റോനെ ഈ മൂന്ന് കോളം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് വൺ ഇൻറ്റു എയ്റ്റ് പ്ലസ് സോറി മൈനസ് വൺ ഇൻറ്റു ഫൈവ് പ്ലസ് ത്രീ ഇൻറ്റു എയ്റ്റ് പ്ലസ് സീറോ ഇൻറ്റു മൈനസ് ഫോർ. ഓക്കെ, ഇനി ഈ റോനെ അടുത്ത കോളം മൈനസ് വൺ ഇൻറ്റു സിക്സ് പ്ലസ് ത്രീ ഇൻറ്റു നയൻ പ്ലസ് സീറോ ഇൻറ്റു ടെൻ. ഓക്കെ, അപ്പോൾ ആ കോളം കഴിഞ്ഞു. ഇനി ഈ റോനെ ഈ മൂന്നാമത്തെ കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. മൈനസ് വൺ ഇൻറ്റു സെവൻ പ്ലസ് ത്രീ ഇൻറ്റു മൈനസ് ത്രീ പ്ലസ് സീറോ ഇൻറ്റു വൺ. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മൈനസ് വൺ ആയിരുന്നു ഈ ക്വസ്റ്റ്യനിൽ, അതിവിടെ തെറ്റിയിട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ മൂന്നെണ്ണം അങ്ങനെ കഴിഞ്ഞു. ദെൻ രണ്ടാമത്തെയും നമ്മുടെ ഇതും കഴിഞ്ഞു, ഇതും കിട്ടി, ഇതും കിട്ടി. ദെൻ അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ റോ എടുത്തു. മൂന്നാമത്തെ റോനെയും ഇതുപോലെ ഈ മൂന്ന് കോളം വെച്ചിട്ട് മൈനസ് ഫോർ ഇൻറ്റു ഫൈവ് പ്ലസ് ടു ഇൻറ്റു എയ്റ്റ് പ്ലസ് ഫോർ ഇൻറ്റു മൈനസ് ഫോർ. അപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഇനി ഇതിന് അടുത്ത കോളം മൈനസ് ഫോർ ഇൻറ്റു സിക്സ് പ്ലസ് ടു ഇൻറ്റു നയൻ പ്ലസ് ഫോർ ഇൻറ്റു ടെൻ. അപ്പോൾ നമുക്ക് ഇത് കിട്ടി. ദെൻ മൈനസ് ഫോർ ഇൻറ്റു സെവൻ പ്ലസ് ടു ഇൻറ്റു മൈനസ് ത്രീ പ്ലസ് ഫോർ ഇൻറ്റു മൈനസ് വൺ. അപ്പോൾ നമുക്ക് ഇതും കിട്ടി. അങ്ങനെ നമുക്ക് എല്ലാതും ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടി. എന്നിട്ട് നമ്മൾ ഇതൊക്കെ ഇപ്പോൾ മൈനസ് ടു ഇൻറ്റു ഫൈവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ടെൻ. ടെൻ പ്ലസ് മൈനസ് ത്രീ ഇൻറ്റു എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ട്വൻറ്റി ഫോർ പ്ലസ് മൈനസ് ഫോർ. എന്നിട്ട് അത് മൂന്നും കൂടി നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് മൈനസ് തേർട്ടി എയ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫസ്റ്റ് തന്നിട്ടുള്ള മെട്രിക്സ് ഇല്ല, അതിൽ ആദ്യത്തെ റോനെ മൂന്ന് കോളം വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ മൂന്നെണ്ണം കിട്ടും. രണ്ടാമത്തെ റോനെ ഈ മൂന്ന് കോളം വെച്ച് ചെയ്യുമ്പോൾ ഇതും 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 കിട്ടും. ദെൻ മൂന്നാമത്തെ റോനെ നമ്മൾ ഈ മൂന്ന് കോളം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റത്തെ ഈ മൂന്നെണ്ണം കിട്ടും. അങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ചെയ്യേണ്ടത് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കാണിക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇനി രണ്ടും മൂന്ന് ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ വളരെ ലെങ്ത് ആവും പോവും വീഡിയോ, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ വേഗം തന്നെ ഈ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സും അവസാനിപ്പിക്കുക. ആരും ടെൻഷനൊന്നും അടിക്കേണ്ട. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകളുടെയും റിവിഷൻ ക്ലാസ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൊഫഷണൽ ബിസിനസ് സ്കില്ലും കൂടി ഉള്ളൂ, പിന്നെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അങ്ങനെ രണ്ട് മൂന്നാലഞ്ച് ക്ലാസ്സും കൂടി പെൻഡിങ് ഉണ്ട്. അതും നമ്മൾ വേഗം തന്നെ അവസാനിപ്പിക്കാം എക്സാമിന് മുമ്പ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.